ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ശ്രീകല. എന്നെ പരിചയമുള്ളവർക്ക് ഇത് ഭയങ്കര ഒരു സർപ്രൈസ് ആയിരിക്കും. പുതിയൊരു ചാനൽ ലൈഫ് വിത്ത് ശ്രീ, പിന്നെ മലയാളത്തിൽ സംസാരിക്കുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ശ്രീസ് ബ്ലിസ്ഫുള്ളി എമ്മില് കൂടുതലും ഫുഡ് റെസിപ്പീസ് അപ്ലോഡ് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. ലൈഫ് വ്ളോഗ്, പിന്നെ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ, പിന്നെ ട്രാവൽ ചെയ്യുന്ന വ്ളോഗ്സ് കുറച്ചൊക്കെ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. ബട്ട് എനിക്ക് അതൊരു സാറ്റിസ്ഫാക്ടറി ആയിട്ട് തോന്നിയിട്ടില്ല, ബിക്കോസ് എല്ലാം കൂടി ഒരു അവൈലബിൾ ആവുക ആ ചാനലിൽ. അപ്പോൾ ഞാൻ ഓർത്തു ലൈഫ് വിത്ത് ശ്രീയിലൂടെ നിങ്ങൾക്ക് കുറച്ചുകൂടെ എൻ്റെ ലൈഫിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടും പിന്നെ എൻ്റെ ഡേ ടു ഡേ ലൈഫിനെ കുറിച്ചൊക്കെ അറിയാൻ ഇവിടെ ഞാൻ വ്ളോഗിങ് ചെയ്യാമെന്ന് ഓർത്തു. ശ്രീസ് ബ്ലിസ്ഫുള്ളി എമ്മിന് തന്ന സപ്പോർട്ടും എൻകറേജ്മെൻറ്റും ഈ ചാനലിലും കൂടെ ഉണ്ടാവണമെന്ന് എൻ്റെ ആഗ്രഹം. ഞാനത് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാം ഇത് സബ്സ്ക്രൈബ് ചെയ്യും, സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ കിച്ചൺ ടൂറാണ് കാണിക്കാൻ പോകുന്നത്. എൻ്റെ അബുദാബി വീട്ടിലെ കിച്ചൺ ഒരു ചെറിയ സാധാരണ കിച്ചണാണ്. നല്ല സ്പേസും നല്ല സ്റ്റോറേജ് ഏരിയയൊക്കെ ഉള്ള കിച്ചണാണ്. ദീപാവലി അല്ലേ വരുന്നത്, അപ്പം ഞാൻ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊരു പേജുണ്ട്, ശ്രീസ് ബ്ലിസ്ഫുള്ളി എന്ന് തന്നെയാണ് പേര്. അവിടെ ഞാൻ സ്റ്റോറീസിൽ കുറച്ച് കിച്ചൺ ഓർഗനൈസേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഞാൻ ഫോട്ടോസ് ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ രണ്ട് മൂന്ന് പേര് എന്നോട് കിച്ചൺ ടൂർ ചെയ്യാമോ എന്ന് ഒരു അങ്ങനത്തെ ഒരു ചോദ്യം വന്നു. അപ്പം ഞാനൊരു പോൾ ഇട്ടപ്പോൾ ഒരു 10-20 പേര് ഏകദേശം എനിക്ക് കിച്ചൺ ടൂർ ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു, റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് വീഡിയോ ആണ് കിച്ചൺ ടൂർ. അപ്പോൾ ഇതാ എൻ്റെ കിച്ചണിൻ്റെ എൻട്രൻസ് ഡോറ്. മെയിൻ ഡോറാണ് ഇത്. ഇവിടുന്ന് കയറി വരുമ്പോഴേ ലെഫ്റ്റ് ഭാഗത്തോട്ടായിട്ട് ഇങ്ങനെ കിച്ചൺ കൊടുത്തിരിക്കുന്നത്. ഒരു റെൻറ്റഡ് അപ്പാർട്ട്മെൻ്റാണ് ഇത്. കിച്ചൺ ഒരു ഓവർവ്യൂ കാണിക്കാം. ഞാൻ പറഞ്ഞില്ല, നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള കിച്ചണാണ്. മുകളിലും താഴെയായിട്ട് ഇങ്ങനെ ക്യാബിനറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങാം. ഫ്രിഡ്ജ് ഉള്ള ഭാഗം ഇത് കയറി ചെല്ലുമ്പോൾ ഉള്ള ഇത് ഫ്രിഡ്ജ് എൻ്റെ. ഞാൻ ഒരു 7 ഇയേഴ്സായി ഈ അപ്പാർട്ട്മെൻറ്റിലോട്ട് വന്നിട്ട്. ആക്ച്വലി അബുദാബി വന്നിട്ട് എൻ്റെ ആദ്യത്തെ ഫ്ലാറ്റ് ഇതാണ്. ഇപ്പോൾ 7 ഇയേഴ്സായി ഇവിടെ വന്നിട്ട്. ഇതാണ്, അത്രയും പഴക്കമുണ്ട് ഇവിടുത്തെ അപ്ലയൻസസ് ഒക്കെ. അപ്പോൾ ഇത് ഒരു 7 ഇയേഴ്സ് പഴയ ഫ്രിഡ്ജാണ്. പഴയതെന്ന് പറയാൻ പറ്റില്ല, നല്ല ഫ്രിഡ്ജാണ്. അതുപോലെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ഗ്യാപ്പുണ്ട്. അപ്പോൾ ഞാനവിടെ ഈ അടിച്ചു വരാനും തൂക്കാനും പിന്നെ ഇങ്ങനത്തെ ഒരു സ്റ്റെയർസ്, ഈ മുകളിൽ കൈ എത്താത്ത സാധനങ്ങളൊക്കെ എടുക്കാനൊക്കെ ഇങ്ങനെ ഒരു സ്റ്റെയർസ് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൻ്റെ മുകളിൽ എനിക്ക് അധികമൊന്നും വെക്കാൻ ഇഷ്ടമല്ല. ഇപ്പോൾ അത്യാവശ്യം എന്തെങ്കിലും ബില്ലും പേപ്പറും ഒക്കെ അങ്ങനത്തെ കാര്യങ്ങൾ വെക്കണമെങ്കിൽ ഉള്ള ബോക്സാണ് അത്. ആ ബോക്സിനകത്താണ് ഞാൻ വെക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഫ്രിഡ്ജ്. ഫ്രിഡ്ജിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇങ്ങനത്തെ ഒരു ഫ്രിഡ്ജിൻ്റെ ഒരു ഓർഗനൈസർ പോലത്തെ ഒരു സാധനമുണ്ട്. അതിൽ ഞാനിങ്ങനെ എന്താ പറയുക, ബേക്കിംഗ് പേപ്പറും ഇത് എന്താ പറയുക, സിപ്പ് ലോക്ക് ബാഗ്, അലുമിനിയം ഫോയില് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ ഓർഗനൈസറിൽ തൂക്കി വെച്ചിരിക്കണം. ഇത് ആക്ച്വലി ഇതിൻ ഓൺലൈൻ ഞാൻ അവോക്ക് AWOK അതിൽ കൂടെ ഞാൻ ഓൺലൈൻ മേടിച്ചത്. എന്തോ 29 or 39 എക്സാക്ട്ലി ഓർമ്മയില്ല, ഒന്ന് രണ്ട് വർഷം എന്തോ ആയി മേടിച്ചിട്ട്. ഇതിൻ്റെ കൂടെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ വാക്യൂം പോലെ ഒട്ടിക്കാൻ ഒരു സാധനം ഉണ്ടായിരുന്നു. അത് ഒന്നിനും കൊള്ളൂല. അത് കഴിഞ്ഞ് ഞാൻ അത് ശരിയാവാഞ്ഞിട്ട് ഇങ്ങനെ രണ്ട് ഹുക്ക് പോലെ വെച്ചിട്ട് അതിൽ തൂക്കിയിട്ടിരിക്കുകയാണ് ഞാനിത്. ഇതെന്ന് വെച്ചാൽ ഡബിൾ സൈഡ് ടേപ്പിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കും. അപ്പോൾ അത് ഫ്രിഡ്ജ്. പിന്നെ താഴെ ഫ്രിഡ്ജിൻ്റെ സൈഡിലായിട്ടാണ് വെള്ളവും അങ്ങനത്തെ ഫിൽറ്ററും കാര്യങ്ങളും. ഫിൽറ്റർ അല്ല എന്ന് വെച്ചാൽ വാട്ടർ ഡിസ്പെൻസർ ഇരിക്കുന്നത്. ഈ കൂട് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഈ കൂടിനകത്താണ് മറ്റേ ഗാർബേജ് ബാഗുകൾ, പിന്നെ നമ്മൾ ലുലുലും അവിടെ ഇവിടെ പർച്ചേസിലൊക്കെ പോകുമ്പം കിട്ടുന്ന കൂടുകളൊക്കെ വെക്കണം. ഇപ്പം ഇച്ചിരി കൂടിപ്പോയി. ആക്ച്വലി എനിക്ക് വേറൊരു സ്ഥലമുണ്ട് വെക്കാൻ, പക്ഷെ ഇപ്പോൾ കവറുകൾ ഒത്തിരി കൂടുതലുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഞാൻ ഇതിനകത്ത് വെച്ചിരിക്കുക.
പിന്നെ എക്സ്ട്രാ ബോട്ടിൽസ്, താഴെ ഇരിക്കുന്ന ടിഷ്യൂ ബോക്സുകളും ഈ പാലിൻ്റെ ലോങ് ലൈഫ് മിൽക്കിൻ്റെ പാക്കറ്റ്സ് അങ്ങനത്തെ സാധനങ്ങളാണ്. അപ്പോൾ ടേബിളിൻ്റെ മുകളിൽ മക്കൾ വെള്ളം ഇങ്ങനെ ഓൺ ഓഫ് ചെയ്ത് ചെയ്ത് ആ ടേബിളിൻ്റെ മുകളിൽ മൊത്തം കേടാക്കിയിട്ടുണ്ട്. ഇത് കണ്ടാ, അതുകൊണ്ട് ഒരു ടൗല് വിരിച്ച് വെച്ചിരിക്കുക, വൃത്തിയായിട്ട് തോന്നാൻ. അങ്ങനെ അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒരു ക്യാബിനറ്റ് ഉണ്ട് കുറച്ച് ഹൈറ്റിൽ. ഇവിടെ ഞാൻ കാണിക്കാം, തുറക്കട്ടെ. ഇതാ, ഇത് മൊത്തം പ്ലാസ്റ്റിക് ഐറ്റംസ്, പ്ലാസ്റ്റിക് ബോക്സ്, കുപ്പികൾ, പിന്നെ മക്കളുടെ ടിഫിൻ ബോക്സുകൾ, ഇതൊക്കെ പിള്ളേരുടെ ടിഫിൻ ബോക്സസ്, ടിഫിൻ ബോക്സിലിടുന്ന സാധനങ്ങൾ, ബോക്സസ് ചെറിയത് ഒക്കെ ഞാൻ ഈ ഇതിനകത്തൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ പ്ലാസ്റ്റിക് ഐറ്റംസൊക്കെ ഇവിടെ, ഇത് ബോട്ടിൽസ്. പിന്നെ ഇവിടെ ഒരു ഒരു ഓർഗനൈസർ പോലത്തെ ഒരു സാധനമുണ്ട്, ഇതിങ്ങനെ ചെരിച്ചകത്തോട്ട് കയറ്റി വെക്കാവുന്നതാണ്. ഇത് എൻ്റെ ചോപ്പിംഗ് ബോർഡ്സ് ആണ്, രണ്ട് ചോപ്പിംഗ് ബോർഡ്സാണ്. അപ്പോൾ അത് ഞാൻ ഇവിടെ വെച്ചിരിക്കണം. അപ്പോൾ ഇത് ക്യാബിനറ്റ്. അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പം ഇതിൻ്റെ മിക്സിയാണ്, ഇവിടെ പ്ലഗ് പോയിൻ്റ് ഉണ്ട്, ഇതാ, അതുകൊണ്ട് മിക്സി ഇവിടെ വെച്ചിരിക്കണത്. പിന്നെ പൊടിയും വെള്ളവും ഇവിടെ, സിങ്ക് ഇവിടെയാണേ, അപ്പോൾ വെള്ളം ഇങ്ങോട്ട് പാത്രമൊക്കെ കഴുകി വെക്കുമ്പോൾ വെള്ളം ചീറ്റാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടൗവൽ ഇട്ടിരിക്കണം. അത് പിന്നെ ഇത് പാത്രം കഴുകി വെക്കണം റാക്ക്. അത് ഇതിൻ്റെ മുകളിലോട്ട് ഒരു ക്യാബിനറ്റ് ഉണ്ട്. ഈ ക്യാബിനറ്റിനകത്ത് ഇങ്ങനെ ഇത് ഗോതമ്പ് ആട്ട, ഗോതമ്പ് പൊടിയും പിന്നെ മക്കളുടെ ബോട്ടിൽസ്, അച്ചാറ്, എന്തോ ഇത് അനാർദാന ഗോലി, ഇതെനിക്ക് ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്കും രാത്രിയിലും കഴിക്കാൻ ശീലമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ശീലമുണ്ടോ? ഇതിപ്പോൾ കിട്ടാനില്ലായിരുന്നു എനിക്ക്, ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ ആണ് ഇത് അല്ലാതിൽ കിട്ടുന്നുണ്ട്. ഇത് അങ്ങനെ പിന്നെ പർച്ചേസ് ചെയ്തിട്ട് ബാക്കി വരുന്ന, എന്ന് വെച്ചാൽ അറേഞ്ച് ചെയ്തിട്ട് ബാക്കി വരുന്ന പാൻട്രിയൊക്കെ ഞാൻ ഇവിടെ പുറകെ വെക്കും, ഇവിടെ സൈഡിൽ ഈ കൂടുകളൊക്കെ അതാ. പിന്നെ എക്സ്ട്രാ സ്പൈസസ് ഞാൻ വെച്ചിരിക്കണേ ഇങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ബോക്സസിനകത്ത്, ബോക്സിനകത്ത്. അപ്പോൾ അത് എക്സ്ട്രാ സ്പൈസസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട്, എന്ന് വെച്ചാൽ എടുക്കാത്തത്, പാക്കറ്റ് തുറക്കാത്തതൊക്കെ. അത് കഴിഞ്ഞ് ലെഫ്റ്റിലോട്ടൊരു ഒരു സ്റ്റോറേജ് ഉണ്ട്. ഇവിടെ മുകളിൽ പൾസസ്, ഇത് അഡീഷണൽ എക്സ്ട്രാ പൾസസ് വരുന്നത്, പരിപ്പുകളൊക്കെ വരുന്നത്, അതൊക്കെ ഇവിടെ വെക്കണേ ഈ ബോക്സിനകത്ത്. പിന്നെ അതിൻ്റെ സൈഡിൽ കുറേ ബോക്സുകൾ ഇരിപ്പുണ്ട്, ഈ കാർഡ്ബോർഡ് ബോക്സ് കണ്ടില്ല, അതൊക്കെ ഈ ഓരോ ചെറിയ അപ്ലയൻസസൊക്കെ മേടിക്കുമ്പം ബാക്കി വരുന്ന ബോക്സുകളൊക്കെ ഞാൻ കളയാറില്ല, എന്തെങ്കിലും പിന്നെ ഉപയോഗം വരുമല്ലോ എന്ന് കരുതി അത് സൈഡിലോട്ട് അങ്ങ് തള്ളി വെക്കുന്ന. ഇവിടെ താഴെ ഇത് മക്കളുടെ സെക്ഷനാണ്, അവരുടെ ബിസ്ക്കറ്റ്, നട്ട്സ്, അങ്ങനത്തെ അവർ കഴിക്കണ ചിപ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിനകത്ത് വയ്ക്കും. ഞാൻ ഒരു ബോക്സ് എടുത്ത് കാണിക്കാം, ഇതിങ്ങനെ പിടിച്ച് വലിക്കാവുന്നതാണ്. എന്നിട്ട് ഇതുണ്ടോ ഇങ്ങനെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോക്സ് ആക്ച്വലി ഇവിടെ സൈഡിൽ ഇങ്ങനെ വലിക്കാവുന്നതാണ്, പക്ഷേ ഇത് ഞാൻ മേടിച്ചപ്പോൾ എനിക്ക് തെറ്റിപ്പോയതാണ്. ഇതിങ്ങനെ ലെങ്ത് വൈസ് എൻ്റെ സ്റ്റോറേജിൽ അവിടെ കബോർഡിൽ കയറുന്നില്ല, അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ വെച്ചു. ഇത് പിന്നെ ഇത് അവരുടെ ബോൺവീറ്റ, ഇതിൻ്റെ കോഫി, ഇത് ഞാൻ ഇവിടെ മാറ്റി വെക്കണമെന്ന് വെച്ചാൽ ഒത്തിരി കുറവാണ് ഞങ്ങൾ കോഫി കുടിക്കുന്നത്. ഇവിടെ പുറയിലിരിക്കണ ഈ സാധനം എൻ്റെ ചോപ്പറാണേ, ചെറിയൊരു ചോപ്പർ കെൺവുഡിൻ്റെ, അതിവിടെ എടുക്കാനുള്ളപ്പോൾ മാത്രമേ ഞാൻ ഇവിടെ നിന്ന് എടുക്കുള്ളൂ, അതിവിടെ പുറകിൽ വെച്ചിട്ടുണ്ട്. താഴെ എവിടെയെങ്കിലും വെച്ചാൽ എൻ്റെ മക്കൾ അതൊക്കെ പെരുമാറുമെന്ന് കരുതി ഞാൻ അവിടെ മാറ്റി വെച്ചിരിക്കും. അതുപോലെ ഞാൻ എല്ലാ ഇപ്രാവശ്യം ദീപാവലിക്ക് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പൊതുവെ ഒരു ന്യൂസ് പേപ്പർ വിരിക്കുകയായിരുന്നു ചെയ്തത്, എല്ലാ സ്റ്റോറേജ് സ്പേസസിലൊക്കെ ന്യൂസ് പേപ്പർ വിരിക്കുകയായിരുന്നു. ഇപ്പം ഞാനത് മാറ്റി ഇങ്ങനത്തെ ഒരു സ്റ്റിക്കർ, ഇത് ആക്ച്വലി
ഫർണിച്ചറോ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യാനുള്ള ഒരു സ്റ്റിക്കറാണ്. അപ്പോൾ അങ്ങനെ പല ഡിസൈനിലൊക്കെ കിട്ടും ഇത്. അപ്പോൾ ഇത് തുടയ്ക്കാനും തൂത്ത് തുടയ്ക്കാനൊക്കെ നല്ല ഈസിയാണ്, എന്തെങ്കിലും വീണോ. അപ്പോൾ ഞാനതിങ്ങനെ ഒട്ടിച്ചു, എല്ലാത്തിലും ഉണ്ട്, മുകളിലൊക്കെ ഉണ്ട്. ഈ മിക്സിയുടെ ഒക്കെ ഇവിടെ താഴെ ഇരിക്കണം. ഇവിടെ ഞാനെൻ്റെ കുക്കിംഗ് ചരുവങ്ങളും ചായ ഉണ്ടാക്കണ പാത്രം അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ പുറയിലോട്ട്, കുറേ സാധനമുണ്ട്, അരിപ്പ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പുറയിലുണ്ട്. ഇത് കൂടുതൽ ചായ ഉണ്ടാക്കണ പാത്രവും അങ്ങനെ ചരുവങ്ങൾ എല്ലാം ഇവിടെയാണ്. പിന്നെ താഴോട്ട് ചോറ് കലം കുക്കറൊക്കെ പുറയിലുണ്ട്, കുക്കറും കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് ഒരു ലിഡ്, ഈ ഗ്ലാസ് ലിഡൊക്കെ സ്റ്റാക്ക് ചെയ്യാനൊരു ഡൈസോ ഒന്ന് മേടിച്ചതാണ്. ചെറിയൊരു സാധനമാണ്, വുഡൻ സാധനമാണ്, അത് ഉണ്ട് ഇത് താഴത്തെ. പിന്നെ ഉള്ളത് ഇവിടെ സിങ്ക്. ഇതെൻ്റെ ഇത് കഴുകണ സോപ്പും ചകിരിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇത് ചെറിയ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനൊരു സാധനം, എന്താ ഇതിനെ പറയാനൊന്നറിയില്ല, സിങ്ക് ബാസ്ക്കറ്റോ അങ്ങനെ എന്തോ. ക്യാരി ഫോറിൽ നിന്ന് മേടിച്ചതോ, റേറ്റ് ഓർമ്മയില്ല കേട്ടോ ഇതിൻ്റെ. പിന്നെ ഹാൻഡ് വാഷ്, അതുപോലെ ഒരു ചെറിയ ബ്രഷുണ്ട്. ഇത് കൂടുതലും ഞാൻ ഈ കിച്ചൻ്റെ ടൈൽസൊക്കെ ഉരച്ച് കഴുകാനും പിന്നെ ബോട്ടിൽസിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലും പറ്റി പിടിക്കണമൊക്കെ കഴുകാനൊക്കെ യൂസ് ചെയ്യണത്. പിന്നെ തുണി, ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത്. ഇത് സിങ്ക്. സിങ്കിൻ്റെ മുകളിലോട്ടാണ് എക്സോസ്റ്റും ഫാനും ഒക്കെ. ഈ ഫാൻ ഞങ്ങൾ വെപ്പിച്ചതാണ്, ഇതില്ലായിരുന്നു, ഇതില്ലായിരുന്നു. ഈ ഗ്ലാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഇങ്ങനെ എക്സോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങോട്ട് മാറിയപ്പം വെപ്പിച്ച. അതുപോലെ ഗ്ലാസ്സൊക്കെ, ഇത് ഈ ഗ്ലാസ് റാക്കും ഈ സ്പൂൺ റാക്കും, ഇത് രണ്ടും ഈ പാത്രം കഴുകി വെക്കണം. ഈ റാക്കിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ഇവിടെ തൂക്കിയിരുന്ന സാധനങ്ങളാണ്. പക്ഷേ ഇവിടെ ഇത് ഭയങ്കര വലിപ്പം, അങ്ങനെ വെക്കുമ്പോൾ ഈ ഏരിയ ഒത്തിരി കവറാവണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ഇങ്ങോട്ട് അവിടെ തൂക്കിയിടാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. ഇതുണ്ടല്ലോ, ഇതിങ്ങനെ ഇത് തുറന്നിട്ട് ഞാൻ ഇതിങ്ങനെ തൂക്കിയിട്ടത്. ഓക്കെ, അപ്പോൾ ഇത് കിച്ചൺ സിങ്കായി. കിച്ചൺ സിങ്കിൻ്റെ താഴെ കാണിക്കാം. കിച്ചൺ സിങ്കിൻ്റെ താഴെ ഞാൻ ക്ലീനിങ് ഐറ്റംസും ഈ വാഷിംഗ് പൗഡർ അങ്ങനത്തെ സാധനങ്ങൾ, ക്ലീനിങ് തുണികൾ അങ്ങനത്തെ സാധനങ്ങൾ, വലിയ കാര്യമായിട്ട് കാണാനൊന്നുമില്ല. പിന്നെ ഒന്ന് എന്താ പറയുക, ഇത് ഒരു ബോക്സ് ഉണ്ട്, ഈ പിങ്ക് ബോക്സിനകത്ത് ഇങ്ങനെ ചകിരി അങ്ങനത്തെ സാധനം, എക്സ്ട്രാ സാധനങ്ങളൊക്കെ ഇതിനകത്ത്. ഇത് സോപ്പ് പൊടി, വാഷിംഗ് മെഷീൻ്റെ ഒക്കെ യൂസ് ചെയ്യണ സോപ്പ് പൊടി. ഇത് ആക്ച്വലി ഇത് ആണ് എൻ്റെ, ഇത് എൻ്റെ ചോപ്പിംഗ് ബോർഡിൻ്റെ റാക്കാണ്. മൂന്നെണ്ണമായിരുന്നു ഇതിൽ വന്നത്, പക്ഷേ ഇതിപ്പോൾ ഞാൻ ഇവിടെ വെച്ചിരിക്കണ എന്തെങ്കിലും തുണിയോ എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ ഇട്ട് വെക്കാനും ഇപ്പോൾ തൽക്കാലം ഒന്നും ഇട്ടിട്ടില്ല. എന്നിട്ട് ചോപ്പിംഗ് ബോർഡ് ഞാൻ ഇങ്ങോട്ടാണ് വെച്ചിരിക്കണത്. ഇപ്പോൾ ഇത് അങ്ങനെ കുറേ ക്ലീനിങ് ഐറ്റംസൊക്കെ വെക്കാൻ ഇവിടെ എനിക്കൊരു ഈ തുണി, ഇവിടെ ഒരു ക്ലീനിങ് കാഡി ഉണ്ട്, ഒരു കാണുന്നുണ്ടോയെന്ന് അറിയില്ല, പിന്നെ ഒരു പ്രാവശ്യം കാണിക്കാം ഞാൻ. ഈ ക്ലീനിങ് കാഡിക്കകത്ത് അത്യാവശ്യം നമ്മൾ അടിച്ചു വാരി തുടയ്ക്കാനും എന്ന് വെച്ചാൽ ഹൗസ് ക്ലീനിങ്ങിനുള്ള ഐറ്റംസൊക്കെ ഇതിനകത്തായിരിക്കണം. അപ്പോൾ ഇത് മാത്രം എടുത്തുകൊണ്ട് ഞാൻ അങ്ങ് പോവും, ക്ലീൻ ചെയ്യും. പിന്നെ ഇങ്ങോട്ട് ഇതന്നെയല്ലേ, മൈക്രോ ഫൈബർ ക്ലോത്തും തുണി ടവലുകൾ, കുറച്ച് ടവലുകളൊക്കെ ഇതിനകത്ത് വെച്ചിരിക്കണം, ഹാൻഡ് ടവൽസാണേ. ഇതൊരു വിരിക്കുന്ന ഷീറ്റ്, ആൻറ്റി സ്കിഡ് പോലത്തെ. അത് എന്നാ ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, അതുവരെ ഇവിടെ ഇരിക്കട്ടെ എന്തായാലും. പിന്നെ സിങ്കിൻ്റെ താഴെയായിട്ടൊരു ചവിട്ടിയുണ്ട്, ആ വെള്ളമൊക്കെ തെറിക്കുമല്ലോ, ഒരു ചവിട്ടി ഇട്ടിട്ടുണ്ട്. ഇനി എൻ്റെ കിച്ചനകത്ത് തന്നെയാണ് വാഷിംഗ് മെഷീനും, അതിനിവിടെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. ഇവിടെ ആക്ച്വലി ഒരു ഡിഷ് വാഷർ ആയിരുന്നു, പക്ഷെ അതിന് പകരം ഞാനത് മാറ്റി, അത് ബിൽഡിങ് തന്ന ഒരു ഡിഷ് വാഷർ ഉണ്ടായിരുന്നു, അത് ഞാൻ മാറ്റി വാഷിംഗ് മെഷീൻ ഇവിടെ വെച്ചു. വാഷിംഗ് മെഷീൻ്റെ മുകളിൽ ചുമ്മാ ഒരു ടവൽ ഇട്ടിരിക്കുക. ഇതുപോലെ സിങ്കിൻ്റെ അടുത്തായിട്ട് ആയ കാരണം പാത്രമൊക്കെ ഇങ്ങോട്ട് വയ്ക്കുമ്പോൾ വെള്ളം വീഴാതെ ഇരിക്കാനായിട്ട് ഒരു ടവൽ വെച്ചിരിക്കുക. ഇത് എന്താ പറയുക, എനിക്കിങ്ങനെ ഇങ്ങനത്തെ യുണീക്ക് സാധനങ്ങളൊക്കെ
കളക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ബ്രാൻഡ്സ് ഫോർ ലെസ് അൽവാദ മോളുടെ ബ്രാൻഡ്സ് ഫോർ ലെസ്സിൽ കിട്ടിയതാണ്. അന്ന് ഈ ഒരു പീസേ ഉള്ളൂ, എന്നുവെച്ചാൽ ഈ ഒരു സെറ്റ് മാത്രമേ ഉള്ളൂ അവിടെ, പിന്നെ ഞാൻ കണ്ടിട്ടുമില്ല. അന്ന് എന്തോ 120 ദിർഹംസിന് ഈ സെറ്റ് മേടിച്ചതാണ്. ഇതെങ്ങനെ, ഇത് നമുക്ക് ചോക്ക് പെന്നോ ചോക്ക് വെച്ച് എഴുതാവുന്നതാണേ. അപ്പോൾ എനിക്ക് എൻ്റെ കിച്ചണിൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങളാണ് ഈ മൂന്നെണ്ണം. പിന്നെ ലെഫ്റ്റിലോട്ട് ആണ് ഓവൻ. ഇത് കൺവെക്ഷൻ ഓവൻ ആണ്, 7 ഇയേഴ്സ് ഓൾഡ്. ഈ കൺവെക്ഷൻ ഓവൻ്റെ മുകളിലാണ് ഇങ്ങനെ ഒരു ടിഷ്യൂ റോള് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇത് കാടമുട്ട, എൻ്റെ അപ്പൂന് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് ടിഫിൻ ബോക്സിൽ കൊണ്ടുപോകാനൊക്കെ ഞാൻ ചിലപ്പോൾ 1 or 2 എണ്ണം പുഴുങ്ങി കൊടുക്കും, അവനിഷ്ടം. പിന്നെ ഇത് എൻ്റെ സ്പൈസ് ബോക്സസ്, 2 എണ്ണം ഉണ്ട്. 1 എണ്ണം പൊടികൾ മാത്രം, ഇത് പൊടികൾ മാത്രം. ഇത് ഹോൾ സ്പൈസസ്, കടുവറുക്കാനുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിൽ. പിന്നെ ഒരു പ്രാവശ്യം കാണിക്കാം, ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ കാണിക്കാം. പിന്നെ എൻ്റെ കൂടുതലും ഡെയിലി യൂസിന് വരുന്ന സ്പൈസസൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അകത്തോട്ടൊന്നും ഈ മഞ്ഞൾപ്പൊടി, പുളകുപൊടി അങ്ങനത്തെ സാധനങ്ങളൊന്നും അകത്ത് ഞാൻ വേറെ ജാറിലായിട്ടൊന്നും വെച്ചിട്ടില്ല, എല്ലാം ഇതിനകത്ത്, ഈ 2 എണ്ണത്തിനകത്ത്. അപ്പം ഞാൻ ഇങ്ങോട്ട് ഇനി ഇത് ഈ ഈ പോർഷനിൽ മുകളിൽ ഇങ്ങനെ ഒരു സ്റ്റോറേജ് ഉണ്ട്. ഇവിടെ ആയിരുന്നു ഞാൻ ആക്ച്വലി സ്പൈസസൊക്കെ പൊടികളൊക്കെ വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും അത് തന്നെ, പക്ഷേ റെഗുലർ യൂസ് ഉള്ളതല്ല. കാണിക്കാൻ ഇതാ, ആ ഇത് ഉപ്പ്, ഇതെന്ന് മേടിച്ചതാ, ഞാനൊന്ന് മാറ്റിക്കോട്ടെ കേട്ടോ. ഇങ്ങനെ ഇത് സ്പൈസസിൻ്റെ സെക്ഷൻ ഇത് കണ്ടോ. ഇത് റെഗുലർ യൂസ് അല്ല, എന്ന് വെച്ചാൽ ഇടയ്ക്കൊക്കെ യൂസ് വരുന്ന സ്പൈസസ് ഇങ്ങനെ വെച്ചിരിക്കുന്നു. രസം, സാമ്പാർ, പാവ് ഭാജി, ചാട്ട് മസാല അങ്ങനത്തെ ഒക്കെ, ഉലുവ, മല്ലി, ഇതും അതുപോലെ. ഇത് ലുലുന്ന് മേടിച്ചതാ, ഇത് ഇങ്ങനെ ഇങ്ങനെ, ഇത് ഹോൾ സ്പൈസസ്, ഇത് പോപ്കോൺ. ഇനി എല്ലാം ഞാൻ കാണിക്കണില്ല, കുറേ നീളാവും വീഡിയോ. അപ്പോൾ ഇങ്ങനെ ഈ ഗ്രീൻ, ഇത് ലുലുന്ന് മേടിച്ചതാ 3 ഇയേഴ്സ് ബാക്ക്, 2 or 3 ഇയേഴ്സ് ബാക്ക്. ഇത് ചെറിയ ചെറിയ ഇതൊക്കെ 3 or 4 എണ്ണത്തിന് 5 ദിർഹംസോ 9 ദിർഹംസോ സംതിങ് ഹോം സെൻറ്ററിൽ സെയിൽ വന്നപ്പം കിട്ടിയതാണ് ഈ 4 എണ്ണം. പിന്നെ ഇത് ലേബൽ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ലേബിൾ കിട്ടും മേടിക്കാൻ, പല ഷേപ്പിലൊക്കെ ഉള്ള, അത് മേടിച്ചിട്ട് ചോക്ക് പെൻ വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. ബ്ലാക്ക് കാരണം വേറെ ഒരു പേനയും പറ്റില്ല, വൈറ്റ് ജെൽ പെൻ പറ്റും, ബട്ട് ബെറ്റർ വിത്ത് ചോക്ക് പെൻ, അതാണ് നല്ലത്. അതുപോലെ ഇതിൻ്റെ മുകളിലൊരു സെക്ഷനുണ്ട്, അവിടെയും ഞാൻ ഇങ്ങനെ ലുലുലെ തന്നെ ഒരു ബോക്സും കൂടെ ഉണ്ട് അവിടെ മുകളിൽ, ആ ഗ്രീൻ ബോക്സസ്. ഇത് ഇതിൽ കുറച്ച് പൾസസൊക്കെ ആവും, കൂടുതലും പൾസസാണ് ഇവിടെ ഇരിക്കുന്നത്. ചുമന്ന പയറ്, പിന്നെ ചട്നിപ്പരിപ്പ്, ഉഴുന്ന്, തോരപ്പരിപ്പ്. ഇതിൽ ഇത് ലുലുല, ഇതിൽ 2 എണ്ണം എൻ്റെ കൈ കൊണ്ട് പൊട്ടിപ്പോയി, അതുകൊണ്ട് അവിടെ നിന്ന് മാറ്റി അത് പൊട്ടി. അതെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ആ സാധനം എൻ്റെ അടപ്പേ പൊട്ടിപ്പോയി. പിന്നെ ഞാനൊരു ഐസ്ക്രീം ബോക്സിൽ ഇങ്ങനെ എക്സ്ട്രാ സ്പൈസസ് എന്തെങ്കിലുമൊക്കെ അഡീഷണൽ വരുന്ന അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇത് ഞാനിങ്ങനെ സ്റ്റാക്ക് ചെയ്തിരിക്കണം എങ്ങനെയാന്ന്. ഇത് ഒന്നുമില്ല, അതൊരു പഴയ എത്തിസലാത്തിൻ്റെ ബോക്സാണ്, കാണിക്കാതെ. ഇത് കണ്ടോ, പഴയ എത്തിസലാത്തിൻ്റെ ബോക്സ് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിരിക്കും. ഇങ്ങനെ സ്റ്റാക്ക് ചെയ്യണ സാധനം കിട്ടും കേട്ടോ, മേടിക്കാൻ കിട്ടും. ഞാൻ ഇതുവരെ ഇവിടെ കണ്ടില്ല, കണ്ടു പക്ഷേ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് തോന്നി. അപ്പോൾ ഇതാണ് എൻ്റെ സ്പൈസസും പൾസസും ഇരിക്കുന്ന സെക്ഷൻ. ഓക്കെ, അടുത്ത സെക്ഷനിലോട്ട് പോവാം. ഇനി ഈ ഓവൻ്റെ മുകളിലായിട്ടാണ് ഞാൻ എണ്ണയും കാര്യങ്ങളൊക്കെ വെക്കണം, എണ്ണ, നെയ്യ് അങ്ങനത്തെ. ഇവിടെ ഓലിവ് ഓയിലുണ്ട്, നെയ്യ്, തലേ തേക്കണ എണ്ണ, എക്സ്ട്രാ കുക്കിംഗ് ഓയില്, അവിടെ നെയ്യ്, ചെറിയൊരു സെക്ഷനാണ് അവിടെ, അതുകൊണ്ട് അധികം സാധനവും കയറില്ല. താഴെയായിട്ട് ഇവിടെ മിക്സിയുടെ ജാറുകളും, അതിങ്ങനെ ഞാനൊരു സ്ലിപ്പ്, ആൻറ്റി സ്ലിപ്പ്
ഒരു മാറ്റ് വിരിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ താഴെ കുറച്ച് യൂസ് ഇല്ലാത്ത സാധനങ്ങളാണ് എന്ന് വെച്ചാൽ പ്ലേറ്റ്, ഈ ട്രേ, ഇതൊക്കെ സ്ഥിരം യൂസ് ഇല്ലാത്ത എനിക്കൊരു സാധനം. ഈ പ്ലേറ്റ് ഒന്നും അധികം യൂസ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ ചുമ്മാ തള്ളി വെച്ചിരിക്കുക. ഇനി ഇത് ഇതിപ്പം നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞു, ഇതാണ് എൻ്റെ കുക്കിംഗ് റേഞ്ച്. ഇത് ബിൽഡിങ്ങിൻ്റെ കൂടെ തന്നെ അവർ റെൻറ്റിൻ്റെ കൂടെ തന്നെ ഇൻക്ലൂഡഡ് ആയ കുക്കിംഗ് റേഞ്ചാണ്, ഒരു 5 ബർണർ കുക്കിംഗ് റേഞ്ചാണ്. ഇതിൻ്റെ ഓവൻ ഞാൻ യൂസ് ചെയ്യില്ല, താഴത്തെ ഗ്യാസ് ആയ കാരണം ഞാനത് യൂസ് ചെയ്യില്ല. പിന്നെ എനിക്ക് ഇതിൽ എല്ലാം നടക്കും, ബേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഈ കൺവെക്ഷൻ ഓവൻ ആയ കാരണം ഇതിൽ നടക്കുന്ന കാരണം ഞാൻ ഇതിലൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഇവിടെ താഴെ വെച്ചിരിക്കണം ഞാൻ എൻ്റെ പോട്ട്സ് പാൻസൊക്കെ ഇവിടെ താഴെ വെച്ചിരിക്കണം. അത്യാവശ്യം കുക്കിങ്ങിനുള്ള എൻ്റെ പാനുകൾ, കാസ്റ്റ് അയൺ പാനുണ്ട്, പിന്നെ ചപ്പാത്തി ഉണ്ടാക്കണത്, കറിയൊക്കെ ഉണ്ടാക്കുന്ന പാത്രം, കടുവറുക്കുന്ന പാത്രം, സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഇതൊക്കെ ഇതിനകത്താണ്. അപ്പക്കാരെ അപ്പം ഉണ്ടാക്കുന്ന നോൺ സ്റ്റിക്കാണ് അപ്പത്തിൻ്റെ പാത്രം, അപ്പമല്ല ഉണ്ണിയപ്പം, സോറി. പിന്നെ എൻ്റെ മൺചട്ടി, അത് ഇവിടെ ഉണ്ട്. എല്ലാം എടുത്ത് കാണിക്കുന്നില്ല, നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കാണിക്കാം കേട്ടോ. ഈ കുക്കിംഗ് റേഞ്ചിൻ്റെ മുകളിൽ സൈഡിലായിട്ടാണ് എൻ്റെ ചായയും പഞ്ചസാരയും കാപ്പിപ്പൊടിയും ഇതൊക്കെ വെച്ചിരിക്കുന്നത്. കോഫി, ഷുഗർ, ടീ, പിന്നെ ഏലക്കപ്പൊടി തീരാറായി, തീർന്നു എന്ന് തോന്നുന്നു. പിന്നെ ഇതെന്താ, സിനമൻ പൊടി, ഓക്കെ. അതുപോലെ ടീ സപ്ലൈ, എക്സ്ട്രാ ടീ സപ്ലൈ ചായപ്പൊടി ഞാൻ പൊക്കി കാണിക്കാൻ, കാണുമെന്നറിയില്ല, കണ്ടോ. വാഗ് ബക്രി ടീ, ഇതാണ് ഞങ്ങൾ യൂസ് ചെയ്യണത്. ടീ സപ്ലൈ ഒക്കെ എക്സ്ട്രാ ഈ ബാസ്ക്കറ്റിനകത്താണ്. അതുപോലെ ഇതിൻ്റെ മുകളിലാണ് എൻ്റെ ട്രഷർ, എൻ്റെ ബേക്കിംഗ് സപ്ലൈസ്. അതെ, ഈ ഒരു ബാസ്ക്കറ്റിനകത്താണ് എൻ്റെ ബേക്കിംഗ് സപ്ലൈസ് ഒക്കെ ഇരിക്കുന്നത്. അത് ബ്രൗൺ ഷുഗർ, ഇത് റോ ബ്രൗൺ ഷുഗറാണ്. ചിലപ്പോൾ പിള്ളേർക്കൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ, സ്വീറ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കണത്. ഈ സെക്ഷൻ കഴിഞ്ഞു. ഇനി ഈ കുക്കിംഗ് റേഞ്ചിൻ്റെ മുകളിലായിട്ട് കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഞാൻ ഒരു 1.5-2 വർഷത്തോളമായി ഞാൻ ഈ ഗ്ലാസ് ജാറുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയ പിന്നെ. നല്ല ഈസി പണിയാണ്. പ്ലാസ്റ്റിക് മേടിച്ചാൽ ഒന്നാമത് ഹെൽത്തിന് മോശമാണ്, പിന്നെ ക്ലീൻ ആയിട്ടിരിക്കില്ല, കാണാനും ഭംഗിയില്ല, അതിടക്കിടക്ക് ക്ലീൻ ചെയ്യാനൊക്കെ പാടാം. ഇതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു 6 മാസം കൂടുമ്പോൾ ഒന്ന് അല്ല സാധനം, ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സാധനം തീർന്നു, അപ്പോഴേ കഴുകി ഉണക്കിയെടുത്തു. ഇപ്പോൾ ഓട്സ് തീർന്നു, കഴുകി ഉണക്കിയെടുത്തു, അടുത്തത് പാക്ക് ചെയ്തു, അങ്ങനെ. നല്ല ഈസി എളുപ്പ പണിയല്ലേ. പിന്നെ പൊട്ടിയാൽ മാത്രമേ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരാറുള്ളൂ, അല്ലെങ്കിൽ ലിഡ് വല്ലതും കാണാതായോ അങ്ങനെ വല്ലതും. അത് ലിഡ് പോലും ഇപ്പോൾ എക്സ്ട്രാ കിട്ടുന്നുണ്ട്. ഇവിടെ ചൂടേൽക്കാതെ ഇരിക്കാനായിട്ട് ഞാൻ ഇങ്ങനൊരു സംഭവം വേവിച്ചിട്ടുണ്ട്. ഇത് ഇൻസുലേറ്റഡ് ഷീറ്റ് എന്തുമാണ്, ഡൈസോല് കിട്ടും, ഒരു റോളായിട്ട് കിട്ടും. ഇതിപ്പോൾ ചൂടടിക്കില്ല, ഇപ്പോൾ ഈ സാധനങ്ങൾ ഒന്നും ഈ ഗ്യാസിൻ്റെ ഹീറ്റ് അടിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ലേബൽ ചെയ്തിരിക്കണം. ആ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഷീറ്റായിട്ട് കിട്ടും ഈ ലേബൽ. ആമസോണിലൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഇട്ടേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാവേ. ജാർസ് എല്ലാം ഡൈസോ, മദീന സയ്യിദ് ഡൈസോ എന്നാണ് ജാറെല്ലാം വാങ്ങിച്ചിരിക്കുന്നത്. 7 ദിറം, 14 ദിറംസ് അങ്ങനെയൊക്കെ റേഞ്ച്, ഈവൻ മുകളിലത്തെ. അതുപോലെ കുറച്ച് എക്സ്ട്രാ സ്നാക്സ് ഒക്കെ ഉള്ള ഇങ്ങനത്തെ ഒരു ബാസ്ക്കറ്റിലാണ് വെച്ചിരിക്കണേ. ഇനിയുള്ളത് കുക്കിംഗ് റേഞ്ചിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടുള്ള സെക്ഷനാണ്. ഇതാണ് ആ സെക്ഷൻ. ഇതിപ്പോൾ ഡോറിൻ്റെ പുറയിലായിട്ട് വരും. ഈ ഉള്ളിക്കൊട്ടയും ഡസ്റ്റ്ബിനും ഇതൊക്കെ ഡോറിങ്ങനെ ഇപ്പം ഞാൻ അടച്ചിരിക്കുക, ഡോറ് തുറന്നാൽ ഇതിൻ്റെ പുറയിലായിട്ട് വരും. അപ്പോൾ ഇവിടെ നമുക്ക് മുകളിൽ നിന്ന് തുടങ്ങാം. ഇവിടെ എൻ്റെ അരിപ്പൊടി, പല
ടൈപ്പിലുള്ള അരികൾ, പഞ്ചസാര എക്സ്ട്രാ, ഇതൊക്കെ ഇങ്ങനെ വെച്ചിരിക്കണേ. ഇത് തിരിച്ച് വെച്ചിരിക്കും. ശരി, ഓക്കെ. ഇത് ഈ ബോക്സസൊക്കെ ലുലുന്ന് മേടിച്ചതാണ്. ഇതൊക്കെ പ്ലാസ്റ്റിക് ബോക്സസ് തന്നെ. ഇത് ലുലുന്ന് മേടിച്ചപ്പോൾ അരി, ഇഡ്ലി അരി, മൈദ, ബാസ്മതി അരി, ഇത് ലഞ്ച് ബോക്സ് സപ്ലൈസ് എന്ന് വെച്ചാൽ മക്കൾക്ക് ഉള്ള എന്തെങ്കിലും സ്നാക്സൊക്കെ ഉണ്ടാക്കി എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഇവിടെ ഇതിനകത്ത് ഇട്ട് വയ്ക്കും, എന്നിട്ടത് ലഞ്ച് ബോക്സിലിട്ട് കൊടുക്കാൻ. ഷുഗർ പൊടി, പൊടി എന്ന് വെച്ചാൽ അരിപ്പൊടി, കടലമാവ്, റവ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിനകത്ത് എക്സ്ട്രാ വരുന്നതൊക്കെ. അതുപോലെ അതേ പച്ചരി, ഇതിങ്ങനെ നല്ല ഇങ്ങനെ ഹാൻഡിൽ പിടിച്ച് വലിക്കാവുന്ന ടൈപ്പ്. ഇത് മട്ടേരി, ഒരു 3 കിലോ വരെയൊക്കെ വരും കേട്ടോ ഇതിനകത്ത്. പിന്നെ ഇത് എക്സ്ട്രാ ഹണി, കണ്ടൻസ് മിൽക്ക്, പീനട്ട് ബട്ടർ, അങ്ങനത്തെ സംഭവങ്ങൾ ആ ഗ്യാപ്പിൽ ഞാൻ വെച്ചെന്നുള്ളൂ. അതുപോലെ മുകളിൽ എക്സ്ട്രാ പാൻട്രി എന്ന് വെച്ചാൽ ഈ മൊത്തം കണ്ട കിച്ചണിൽ ഒതുങ്ങാത്ത സാധനങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് ഇടും, ഈ എക്സ്ട്രാ പാൻട്രിക്കകത്ത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വിനീഗർ, ഡേറ്റ്സ് സിറപ്പ്, പുറയിലിരിക്കണ മേപ്പിൾ സിറപ്പ്. ഇവിടെ ഒരു കിച്ചൺ സ്കെയിലുണ്ട്. ഇപ്പം അധികം യൂസ് ചെയ്യാറില്ല, കൂടുതലും ബേക്കിംഗ് ചെയ്യുമ്പോഴാണ് യൂസ് ചെയ്യണം. പക്ഷെ അതും ഇപ്പം ഞാൻ കപ്പ് മെഷർമെൻറ്റാണ് കൂടുതലും ചെയ്യാറ്. അപ്പം അങ്ങനെ ഇത് ഈ ക്യാബിനറ്റ് കഴിഞ്ഞു. ഇനി താഴോട്ട് കുക്കിംഗ് റേഞ്ചിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് തന്നെ ഓയിൽ, ഇങ്ങനെ ഒരു സ്റ്റാക്ക്, ഒരു സ്റ്റാക്കിംഗ് റാക്ക് പോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഡൈസോ അല്ല, ഇത് ഹോം ബോക്സിൽ നിന്ന് എന്തോ മേടിച്ച ഹോം ബോക്സ്, ഹംദാൻ സ്ട്രീറ്റിലുള്ള ഹോം ബോക്സിൽ നിന്ന്. അപ്പം ഉപ്പ്, എണ്ണ, എണ്ണകൾ, ഈ വീന്ന് എഴുതിയിരിക്കുന്ന വെളിച്ചെണ്ണയാണേ, അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതിയിരിക്കണം. ഈ കുപ്പി എന്നോട് ആരോ ഫോട്ടോ കണ്ടപ്പോൾ ചോദിച്ചായിരുന്നു എവിടെ നിന്നാണ്. ഇത് എൻ്റെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് റോയൽ പ്ലാസ ഗിഫ്റ്റ് സെൻ്റർ. ഈ ഗിഫ്റ്റ് സെൻ്ററിൽ പോയാൽ ഇങ്ങനത്തെ കുറേ ഐറ്റംസ് നല്ല കുറഞ്ഞ വിലയ്ക്ക് കിട്ടും കേട്ടോ. ഗ്ലാസ് ജാറ്, കുപ്പികൾ, നല്ല യുണീക്ക് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം കണ്ട മേടിച്ച സാധനം പിന്നെ ചിലപ്പോൾ സെക്കൻഡ് ടൈം പോകുമ്പോൾ അത് കിട്ടില്ല അവിടെ. അപ്പോൾ ഇത് ഞാൻ പിന്നെ അവിടെ കണ്ടിട്ടില്ല, 2-3 ഇയേഴ്സായി ഇത് മേടിച്ചിട്ട്. ചട്നിപ്പൊടി, ചമ്മന്തിപ്പൊടി, ഇത് ഇഡ്ലിയുടെ ചമ്മന്തിപ്പൊടി, സ്ഥിരം യൂസുള്ള, എന്നും ഏകദേശം യൂസ് വരും ഞങ്ങൾക്ക്. എൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിശ്വാസം. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇഡ്ലി ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ ലിങ്ക് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. പിന്നെ ഇത് ദോശക്കൊക്കെ തേക്കണേ, മറ്റേ ദോശ ഉണ്ടാക്കുമ്പം പാത്രത്തിൽ തേക്കണേ എണ്ണ, സ്ക്വീസി ബോട്ടിൽ എന്ന് പറയും. ഇത് ഡൈസോ എന്നാണ്, സിലിക്കോൺ ആ സാധനം, സിലിക്കോണിൻ്റെ ബ്രഷാണ്. സാഫ്രൻ, അങ്ങനെ കുറച്ച് ഐറ്റംസ്. ഇത് അത്യാവശ്യം യൂസുള്ള, ഇത് പുളിയിഞ്ചിയാണ്, അത് ബാക്കിയുള്ള പുളിയിഞ്ചി തീർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുക. കൽക്കണ്ടം ചിലപ്പോൾ പാലിലൊക്കെ പൊടിച്ച്, പിള്ളേർക്ക് ചുമയോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഇത് പൊടിച്ചിട്ടിട്ട് പാലിൽ കൊടുക്കും, മഞ്ഞളൊക്കെ ഇട്ട്. അല്ലാത്തപ്പം നോർമൽ ഷുഗർ തന്നെ, അല്ല ചിലപ്പോൾ ബ്രൗൺ ഷുഗർ യൂസ് ചെയ്യും. ഇത് ഐസിങ് ഷുഗർ, ഇങ്ങനെ എന്താ പറയുക, ഷേക്കർ, ഷുഗർ ഷേക്കർ എന്ന് പറയും. ഐസിങ് ഷുഗർ ഇട്ടിട്ട് ഈ മക്കൾക്കൊക്കെ ഫ്രഞ്ച് ടോസ്റ്റിൻ്റെ മുകളിൽ ഇങ്ങനെ പൊടിച്ച പഞ്ചസാര ഇട്ട് തിന്നണ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഇവിടെ ഞാൻ ആ മുകളിൽ കാണിച്ച ഇൻസുലേറ്റഡ് ഷീറ്റ് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വിരിച്ചിട്ടുണ്ട്. അതുപോലെ നൈഫ്, നൈഫിൻ്റെ സെറ്റ്, പിന്നെ സ്പൂൺ, സ്പൂൺ റാക്ക്, സ്പൂൺ, ഫോർക്ക്, ചെറിയ സ്പൂൺ എല്ലാം ഇതിനകത്ത്. അപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡ്. ആ ഇവിടെ ഈ ചായയുടെ ഇതിൻ്റെ താഴെ ആയിട്ടുള്ള സെക്ഷനിൽ എൻ്റെ വലിയ പാത്രങ്ങൾ എന്ന് വെച്ചാൽ ഇഡ്ലി സ്റ്റീമറ്, പിന്നെ ആട്ട കുഴക്കണ പാത്രം, ചോറ് വാർക്കുന്ന പാത്രം, വലിയ ചരുവങ്ങൾ, അതൊക്കെ ഇവിടെ ഇരിക്കണം. പിന്നെ എൻ്റെ ടോസ്റ്ററും ഉണ്ട് ഇവിടെ, ടോസ്റ്റർ അല്ല സാൻഡ്വിച്ച് മേക്കർ, അതിവിടെ ഉണ്ട്. ഇനി ഇതിൻ്റെ താഴെയായിട്ട് 3 ഡ്രോവേഴ്സ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ഡ്രോവറിൽ ബേസിക് കട്ട്ലറി അതൊക്കെയാണ്.
ഇതൊരു കട്ട്ലറി ഡിവൈഡ് ചെയ്യാനുള്ളൊരു സംഭവമാണ്. സെക്കൻഡ് റാക്കിൽ, സെക്കൻഡ് ഡ്രോവറിൽ ബൗളും പിന്നെ മെഷറിങ് സ്പൂണ്, ഇതൊരു ആപ്പിൾ സ്ലൈസർ, ബൗളുകളാണ് കൂടുതലും. തേർഡ് ഡ്രോവറിൽ എൻ്റെ പല പല സൈസിലുള്ള മിക്സിംഗ് ബോള്, കപ്പ് കേക്ക് ഉണ്ടാക്കുന്ന സംഭവം, പിന്നെ ഒരു ഡിസൈനർ സ്പൂൺ സെറ്റ്, അതുപോലെ പിന്നെ എൻ്റെ ഹാൻഡ് ബ്ലെൻഡർ അവിടെ ഉണ്ട്, കേക്കൊക്കെ ഉണ്ടാക്കുന്ന ഹാൻഡ് ബ്ലെൻഡർ. ഇത് ചൂടുള്ള പാത്രങ്ങളൊക്കെ പിടിക്കാനുള്ള സംഭവം. അങ്ങനെ അപ്പോൾ ഇതായി. ഇതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ മൂന്ന് കള്ളികളുണ്ട്. അവിടെ കുറച്ച് ഗ്ലാസിൻ്റെ പാത്രം, ഇത് എന്താ റോളിംഗ് പിൻ ഗ്ലാസ് പാത്രങ്ങൾ, പിന്നെ എക്സ്ട്രാ പാത്രങ്ങളൊക്കെ വരുന്നത് എന്ന് വെച്ചാൽ ബോക്സസൊക്കെ വരുന്നത് ഇവിടെ വെച്ചിരിക്കണം. ഇതാണ് ആ സംഭവം. ഇത് ലേബൽ ചെയ്യണ, ഞാൻ ലേബൽ ചെയ്തിരിക്കുന്ന സംഭവം തുറന്ന് കാണിക്കാതെ ഇതിങ്ങനെ റോളായിട്ട് കിട്ടും. ഇത് കണ്ടോ, ഇത് സ്റ്റിക്കർ പോലത്തെ, ഇത് ഊരിയെടുക്കുക, എന്നിട്ട് എഴുതുക, എന്നിട്ട് ഒരു ഊരിയിട്ട് ഒട്ടിക്കുക. സിമ്പിൾ. ഇത് ഞാനിവിടെ വെച്ചിരിക്കുക. അതുപോലെ അതിൻ്റെ ലെഫ്റ്റിലോട്ട് ഇങ്ങനെ നാല് ആണികൾ കൊടുത്തിട്ട് അതിൽ കുറച്ച് സംഭവങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട്. ഇതെൻ്റെ ഫേവറേറ്റ് മൂന്ന് വുഡൻ തവികളാണ്. അത് കട്ട്ലറി ഡ്രോറിനകത്ത് ഇടാതെ ഞാനിവിടെ മാറ്റി വെച്ചിരിക്കുക. ഭയങ്കര നീളം, അപ്പോൾ അതിനകത്ത് എന്തായാലും ഫിറ്റാവില്ല. ഫിറ്റാവും, പക്ഷേ എല്ലാം കൂടെ മിക്സാവും, അതുകൊണ്ട് ഇവിടെ തൂക്കി വെച്ചിരിക്കണം. പിന്നെ രണ്ട് നോൺ സ്റ്റിക് പാൻ, എൻ്റെ അടുത്ത് ആകെയുള്ള രണ്ട് നോൺ സ്റ്റിക് പാൻ ഇതാ. ഒരെണ്ണം പാനും ഒരു ദോശ ഉണ്ടാക്കണം, ദോശത്തവ, പിന്നെ നമ്മുടെ ദോശക്കല്ല്, അതിൻ്റെ എന്താ പറയുക തവി. ഇതാണ് എക്സ്ട്രാ കൂടുകളൊക്കെ വരുന്നത്, ഗാർബേജ് കൂടുകളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൽ നിറഞ്ഞിട്ട് ഓവർഫ്ലോ ആയിട്ടാണ് ഞാൻ ഈ മഞ്ഞ കവറിനകത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് ഡസ്റ്റ്ബിൻ. പിന്നെ ഉള്ളിക്കൊട്ട, ഇതൊരു വീലുള്ള ഉള്ളിക്കൊട്ട. പിള്ളേരൊക്കെ മൊത്തം നശിപ്പിച്ച് വെച്ചിരിക്കുക. ഇത് കുഞ്ഞുങ്ങൾ, അവർ കുഞ്ഞുങ്ങളെപ്പോൾ തൊട്ട് എൻ്റെ അടുത്ത് ഉള്ളതാണ്. ആ വീലുള്ള കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാട്ടിയാടി അതിൻ്റെ വീലൊക്കെ ശരിക്കും വർക്ക് ചെയ്യണില്ല. ഇപ്പം ഇത് ഉള്ളി, പൊട്ടറ്റോ, ഇത് എക്സ്ട്രാ റൈസ്, ഗാർലിക്കൊക്കെ അതിനകത്ത് തന്നെ ഉണ്ട്. റെഗുലർ യൂസുള്ള പാത്രങ്ങളും പ്ലേറ്റിലൊക്കെ ഞാൻ ഈ റാക്കിൽ തന്നെയാണ് വെക്കാറ്. ഇവിടുന്ന് ഞാൻ മാറ്റാറില്ല. രാവിലെ, ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ വേണ്ട, അതുകൊണ്ട് ഇവിടെ തന്നെ വെക്കാറ്. പിന്നെ അഡീഷണൽ പ്ലേറ്റുകളൊക്കെ ഞാൻ പുറത്ത് ലിവിങ് റൂമിൽ ഒരു എൻ്റെ അടുത്തൊരു ക്യാബിനറ്റ് ഉണ്ട്, അതിനകത്താണ് ഗ്ലാസ്സുകളും പ്ലേറ്റുകളും പൊട്ടുന്ന, എന്ന് വെച്ചാൽ സെറാമിക്കിൻ്റെയും ഗ്ലാസ്സുകളും ഒക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓർത്താണ് ഈ വീഡിയോയിൽ എന്താ എൻ്റെ പ്ലേറ്റ്സ് ഒന്നും കാണാത്തത്. അപ്പോൾ അത്യാവശ്യമുള്ള മാത്രമേ ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം അവിടെ ആ ക്യാബിനറ്റിനകത്ത്. അപ്പോൾ ആ ക്യാബിനറ്റ് പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ കിച്ചൺ. നിങ്ങളെല്ലാവരും ഈ വീഡിയോ എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ മലയാളം കേട്ടിട്ട് നിങ്ങൾക്ക് വലിയ അഭിപ്രായങ്ങളുണ്ടാവും എനിക്ക് തോന്നി. പുറത്ത് ജനിച്ച് വളർന്ന കാരണം എൻ്റെ മലയാളം അത്രേ ഉള്ളൂ, ഈ ഇത്രേ എനിക്കറിയാവുള്ളൂ. ഈ വ്ളോഗ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. അടുത്ത വ്ളോഗിലൂടെ നിങ്ങളെ എല്ലാവരെയും പിന്നെയും കാണാം. മീൻവൈൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.